യേശുനാഥ, നിൻ രക്തത്തിന്റെ ശക്തി എന്നിൽ വെളിപ്പെടുവാൻ എന്തു ഞാൻ ചെയ്യേണ്ടു? യേശുനാഥ, നിൻ രക്തത്തിന്റെ ശക്തി എന്നിൽ വെളിപ്പെടുവാൻ എന്തു ഞാൻ ചൊല്ലേണ്ടു? യേശുനാഥ, നിൻ ആത്മനദി എന്നിൽ നിന്നും പുറപ്പെടുവാൻ എന്തു ഞാൻ ചൊല്ലേണ്ടു? യേശുനാഥ, നിൻ ആത്മനദി എന്നിൽ നിന്നും പുറപ്പെടുവാൻ ശുദ്ധനാക്ക യേശുവേ എന്നെ ഇപ്പോൾ, ശുദ്ധനാക്ക യേശുവേ എന്നെ ഇപ്പോൾ, രക്തത്താൽ എന്നെ ശുദ്ധനാക്ക, രക്തത്താൽ എന്നെ ശുദ്ധനാക്ക, രക്തത്താൽ ജയമേ, വചനത്താൽ ജയമേ, രക്തത്താലും വചനത്താലും ജയമേ, രക്തത്താൽ ജയമേ, വചനത്താൽ ജയമേ, രക്തത്താലും വചനത്താലും ജയമേ, ഹല്ലേലുയാ ജയമേ, ഹല്ലേലുയാ ജയമേ, ഹല്ലേലുയാ ജയം ജയം ജയമേ, ഹല്ലേലുയാ ജയമേ, ഹല്ലേലുയാ ജയമേ, ഹല്ലേലുയാ ജയം ജയം ജയമേ. എന്തു ഞാൻ നൽകേണ്ടു? യേശുനാഥ, നിൻ അത്യന്തം ശക്തി എന്നിൽ വെളിപ്പെടുവാൻ എന്തു ഞാൻ നൽകേണ്ടു? യേശുനാഥ, നിൻ അത്യന്തം ശക്തി എന്നിൽ വെളിപ്പെടുവാൻ എന്തു ഞാൻ പോകേണ്ടു? യേശുനാഥ, നിൻ നിത്യജീവ മൊഴി കേട്ടു വളർന്നിടുവാൻ എങ്ങു ഞാൻ പോകേണ്ടു? യേശുനാഥ, നിൻ നിത്യജീവ മൊഴി കേട്ടു വളർന്നിടുവാൻ ശക്തനാക്ക യേശുവേ എന്നെ ഇപ്പോൾ, ശക്തനാക്ക യേശുവേ എന്നെ ഇപ്പോൾ, ആത്മശക്തിയാലേ ശക്തനാക്ക, ആത്മശക്തിയാലേ ശക്തനാക്ക, രക്തത്താൽ ജയമേ, വചനത്താൽ ജയമേ, രക്തത്താലും വചനത്താലും ജയമേ, രക്തത്താൽ ജയമേ, വചനത്താൽ ജയമേ, രക്തത്താലും വചനത്താലും ജയമേ, ഹല്ലേലുയാ ജയമേ, ഹല്ലേലുയാ ജയമേ, ഹല്ലേലുയാ ജയം ജയം ജയമേ, ഹല്ലേലുയാ ജയമേ, ഹല്ലേലുയാ ജയമേ, ഹല്ലേലുയാ ജയം ജയം ജയമേ. വിശ്വാസ വചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പറയുന്നു, കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ പറഞ്ഞ വിഷയം തന്നെയാണ് ഞാൻ തുടർന്ന് പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നത്. നീ ഒരു പോർക്കളത്തിലാണ്, നിനക്ക് ഒരു വിജയം കൊയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ദാവീദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാനിടയായത്. ഗോലിയാത്തിനെ നേരിടുന്ന കാര്യത്തിൽ ദാവീദ് സ്വീകരിച്ച ചില നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറുവാനിടയാകട്ടെ. നീ യുദ്ധഭൂമിയിൽ വരണം. യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നീ വ്യക്തമായി മനസ്സിലാക്കണം. യുദ്ധഭൂമിയിൽ പൈശാചിക വെല്ലുവിളി കേട്ട്, ശത്രുവിന് വെല്ലുവിളി കേട്ട് നീ നിരാശപ്പെട്ടു പോകരുത്. നിന്റെ ആനുകൂല്യങ്ങളെ നീ മനസ്സിലാക്കണം. നിരാശപ്പെടാൻ നോക്കുന്ന ജ്യേഷ്ഠന്മാരെ വിട്ടുമാറണം. എന്നാൽ നിയോഗങ്ങളെ വിട്ടുമാറരുത്. മഹാരാജാവിൽ നിന്ന് ഒരു വലിയ നിയോഗം നീ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. തീർന്നില്ല. നിനക്ക് ശീലമില്ലാത്ത കുപ്പായങ്ങൾ നീ ധരിക്കരുത്. നീ തോട്ടിലിറങ്ങി കല്ല് പെറുക്കണം. അതിനുശേഷം ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. നോക്കുക, ഇവിടെ ദാവീദും ഗോലിയാത്തും മാത്രമേ ഉള്ളൂ, മറ്റെല്ലാവരും കാഴ്ചക്കാരാണ്. നിയോഗിച്ചവർ, പരിഹസിച്ചവർ എല്ലാം ദൂരത്തായി. ദാവീദും ഗോലിയാത്തും ഇപ്പോൾ യുദ്ധഭൂമിയിലാണ്. ഞാൻ പറയട്ടെ, യുദ്ധം വ്യക്തിപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിനക്ക് കുപ്പായം തന്നവരും നിന്നെ പ്രോത്സാഹിപ്പിച്ചവരും നിരുത്സാഹപ്പെടുത്തിയവരും ആരും നിന്നോടൊപ്പം കാണുകയില്ല. ആകയാൽ വ്യക്തിപരമായി
നീ ആയുധങ്ങൾ സജ്ജമാക്കണം. വ്യക്തിപരമായി ദൈവിക നിയോഗങ്ങൾ നീ ഏറ്റെടുക്കണം. വ്യക്തിപരമായി വിശ്വാസ ശക്തിയിൽ നീ ബലപ്പെടണം. വ്യക്തിപരമായി നീ തോട്ടിലിറങ്ങി കല്ലുപെറുക്കണം. വ്യക്തിപരമായി നീ ശത്രുവിന് നേരെ ഓടണം. ഓടുമ്പോൾ തന്നെ കവണയിൽ കല്ലുവെച്ച് കറക്കിയെറിയണം. ഇതൊക്കെ ആരും നിന്നെ സഹായിപ്പാൻ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, വ്യക്തിപരമായി ഇതൊക്കെ ചെയ്യുന്നുവെങ്കിലും നീ അല്ല ഇത് ചെയ്യുന്നത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എത്ര ഇതൊക്കെ ചെയ്യുന്നത്. നീ അതല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. നിന്നെ നിയോഗിച്ച സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് നേരിട്ടാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. നീ ഒരു ഉപകരണം മാത്രമാണ്. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നീ ഒരു ഉപകരണം മാത്രമാണ്. നീ ദൈവത്തിന്റെ കരത്തിൽ ഉപകരണമായി തീർന്നതിൽ മഹത്വം ദൈവത്തിന് കൊടുക്കട്ടെ. അനേക ജീവിതങ്ങൾ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ചട്ടകങ്ങളായി മാറുമ്പോൾ നീ ദൈവത്തിന്റെ കരത്തിൽ ഒരു മനോഹരപ്പെട്ട ഒരു ഉപയോഗമുള്ള ഉപകരണം അത്രേ. നിന്നെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അനേകർ തോറ്റോടുന്ന ഈ കാലഘട്ടത്തിൽ, അനേകർ നിരാശപ്പെട്ട് മുഖം മൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അനേകർ പരാജയപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അനേകർ കഴിവില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്നെ കൊണ്ട് അസാധാരണമായി ചെയ്യിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിയോഗങ്ങളെ ഏറ്റെടുക്കട്ടെ. മഹാരാജാവ് നൽകുന്ന നിയോഗം അതത്രേ വിശ്വാസത്തിന്റെ ശക്തി, അതത്രേ അധികാരം, അതത്രേ പ്രാർത്ഥനയുടെ ശക്തി, അതത്രേ തോട്ടിലിറങ്ങി കല്ലുപറക്കുന്ന പ്രത്യേക രീതി. ഇത് ദാവീദിൽ മാത്രം കണ്ട കാര്യമാണ്. മുൻപാരും ചെയ്ത കാര്യങ്ങൾ അവൻ അനുകരിക്കുകയായിരുന്നില്ല. ദൈവം അവനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്നാ കേൾക്കുന്ന ദാവീദുമാരെ, നിങ്ങളെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടോ? അതോ നിങ്ങൾ തന്നെ പരിശ്രമിക്കുകയാണോ? ലോകത്തിൽ പണ്ട് കണ്ട പല കാര്യങ്ങൾ, പണ്ട് കേട്ട കാര്യങ്ങൾ അത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരാണോ? അതോ ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന നൂതനമായ കാര്യങ്ങളിലേക്ക്, പ്രവർത്തിയിലേക്ക് ഉയർന്നു വരുന്നവനാണോ നീ? ഇവിടെയാണ് നീയും ദൈവമായുള്ള ബന്ധം. ഹല്ലേലൂയ. പഴയ ഭക്തന്മാരൊക്കെ അസാധാരണ കാര്യങ്ങൾ ദൈവത്തിനോട് ചെയ്യുവാനിടയായി. പലതും ദൈവം പറഞ്ഞു കൊടുത്തതായിരുന്നില്ല. ചില കാര്യങ്ങൾ വിശ്വാസിന്റെ പ്രവൃത്തിയായിട്ട് അവർ ചെയ്യുവാൻ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറായി. അവർക്ക് വിശ്വാസം ആർജിക്കുവാൻ ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. അവർക്ക് വായിച്ച് വിശ്വാസം ആർജിക്കുവാൻ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് കേൾക്കുവാൻ അനുഭവം പറയുന്ന ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് ചില നൂതന കാര്യങ്ങൾ ദൈവം അവരെ കൊണ്ട് ചെയ്യിക്കുവാനിടയായി. ഞാൻ പറയട്ടെ, അതേ ദൈവം തന്നെയാണ് ഇന്ന് നിന്നിൽ വ്യാപരിക്കുന്നത്. അവരെ കൊണ്ട് നൂതനമായ പ്രവൃത്തികൾ ചെയ്യിച്ച കർത്താവ് നിന്നെ കൊണ്ടും അത് ചെയ്യിക്കുവാൻ ശക്തനത്രേ. ദാവീദിനെ കൊണ്ട് അസാധാരണമായി ചെയ്യിച്ച കർത്താവ്, അവൻ ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉപകരണമായിരുന്നു. മനുഷ്യന്റെ കയ്യിൽ ചട്ടുകമായിരുന്നില്ല, ദൈവത്തിന്റെ കയ്യിലെ ഒരു വിലപ്പെട്ട ഉപകരണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നീ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമാണോ അതോ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ കയ്യിലെ ചട്ടുകമാണോ? ഹല്ലേലൂയ. ചട്ടുകമാണെങ്കിൽ നിനക്ക് ലഭിക്കുന്ന കാപ്പിച്ച മാത്രമാണ്. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർക്ക് ലഭിച്ചത് നക്കാപ്പിച്ചയാണെങ്കിൽ, ശമ്പളമാണെങ്കിൽ, ദാവീദിന് കിട്ടിയത് അസാധാരണ നന്മയാണ്. അത് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് നീ മാറ്റപ്പെടണം. അത് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ പെറുക്കിയാൽ പോരാ, പെറുക്കുന്ന ഒരു ശീലം നിനക്കുണ്ടായിരിക്കണം. തോട്ടിലിറങ്ങി പെറുക്കുന്ന ഒരു ശീലം നിനക്കുണ്ടായിരിക്കണം. അത് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന ശീലമാകണം. നിനക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരിക്കണം. നിനക്ക് രഹസ്യത്തിൽ കരടിയെയും സിംഹത്തെയും കൊല്ലുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. നിനക്ക് ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. നിനക്ക് ദൈവത്തെ ഉയർത്തുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. ഇതൊക്കെ നിന്റെ പ്രാരംഭകാലങ്ങളിൽ നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, ദൈവമായുള്ള നല്ല ബന്ധം നീ ശക്തിപ്പെടുത്താൻ തയ്യാറായാൽ, നിന്നെ കൊണ്ട് അസാധാരണമായി ചെയ്യിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ദാവീദിനെ കൊണ്ട്
ദൈവം അസാധാരണമായത് ചെയ്തിരിക്കുവാനിടയായി. മനുഷ്യൻ പരാജയപ്പെട്ട സ്ഥാനത്ത്, സൈന്യം പരാജയപ്പെട്ട സ്ഥാനത്ത്, രാജാവ് പരാജയപ്പെട്ട സ്ഥാനത്ത് ഒരു കൊച്ചു ഇടയ ചെറുക്കൻ ജയം കൊണ്ടാടുവാനിടയോ. ജയത്തിന് ആവശ്യം ആറടിപ്പൊക്കവും ഏഴടിപ്പൊക്കവും അല്ല. ജയത്തിന് ആവശ്യം ഒരുപാട് വിദ്യാഭ്യാസമല്ല. ജയത്തിന് ആവശ്യം ഹല്ലേലൂയ യെസ് മുഖവെളുപ്പല്ല. ജയത്തിന് ആവശ്യം ഓ സാമ്പത്തിക അടിത്തറയല്ല. ജയത്തിന് ആവശ്യം പ്രസ്ഥാനങ്ങളുമായുള്ള നല്ല ബന്ധമല്ല, സംഘടനകളുമായുള്ള നല്ല ബന്ധമല്ല. ദൈവത്തിന് ആവശ്യം ദൈവത്തിലുള്ള ശക്തമായ ആശ്രയമാണ്, ദൈവമായിട്ടുള്ള നല്ല ബന്ധമാണ്, പ്രാർത്ഥനാശീലമാണ്, വിശ്വാസത്തിന്റെ ശക്തിയാണ്, അഭിഷേകത്തിന്റെ ശക്തിയാണ്. അതുണ്ടെങ്കിൽ നിന്നെ കൊണ്ട്, നിന്റെ ചെറിയ റിസോഴ്സുകൾ കൊണ്ട് അസാധാരണമായത് നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. Come on, have faith in God. Hallelujah. നോക്കുക അടുത്ത ദാവീദിന്റെ ചുവട് എന്താണ്? ഒന്ന് ശമുവേൽ 17 അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുവാൻ സാധിക്കും. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾകൊണ്ടും കുന്നുകൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നോക്കുക, നടക്കാൻ പോകുന്ന 7 കാര്യങ്ങൾ ദാവീദ് വിശ്വാസത്തോടെ വിളിച്ചു പറയാനിടയായി. പരാജയപ്പെടുമെന്നല്ല അവൻ പറഞ്ഞത്, ഞാൻ ശത്രുവിന്റെ വാളേറ്റ് ഇവിടെ മരിച്ചു വീഴുമെന്നല്ല അവൻ പറഞ്ഞത്, ഓ ഞാൻ വീമ്പിളക്കിയത് പോലും നടക്കത്തില്ലെന്നല്ല അവൻ പറഞ്ഞത്. അവൻ പറയുകയാണ്, ഫെലിസ്ത്യമല്ല, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. വേണമെങ്കിൽ ദാവീദിന് പറയാം, നീ അറിഞ്ഞോ എനിക്ക് മഹാരാജാവിന് നിയോഗമുണ്ട്, ശൗൽ രാജാവിനെ നിയോഗിച്ചു, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അല്ല അവൻ പറഞ്ഞു, അങ്ങനെയല്ല, എന്നെ നിയോഗിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്, അവൻ്റെ നാമത്തിലാണ് ഞാൻ നിന്റെ മേലെ വരുന്നത്. വീണ്ടും അവൻ പറയുകയാണ്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ വിശ്വാസം നിന്റെ അകത്തുണ്ടോ? വരും ദിവസങ്ങളിൽ നിന്നെ നിന്ദിച്ച ശത്രുവിനെ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നു. നിന്റെ പ്രതികൂലങ്ങളെ നീ കയ്യിലിട്ട് മാനമാടാൻ പോകുന്നു. നിന്റെ കടഭാരങ്ങളെ നീ ചവിട്ടി മെതിക്കാൻ പോകുന്നു എന്ന വിശ്വാസം നിനക്കുണ്ടോ? യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. തീർന്നില്ല, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നിന്റെ തല ഛേദിച്ചു കളയുകയാണ്. വാസ്തവത്തിൽ അത് പറയാൻ ദാവീദിന്റെ കയ്യിൽ വാളില്ല. ദാവീദിന്റെ കയ്യിൽ 5 ചെറു കല്ല് മാത്രമേ ഉള്ളൂ, എന്നാൽ ശത്രുവിന്റെ കയ്യിൽ വലിയ വാളിരിപ്പുണ്ട്. ഇവിടെ പറയുന്നു, ഞാൻ നിന്റെ തല ഛേദിച്ചു കളയും. എന്താണ് അർത്ഥം? അവനറിയാം അവനെതിരെയുള്ള ആയുധങ്ങളൊന്നും ഫലിക്കുകയില്ല, ഒടുവിൽ ശത്രുവിന്റെ ആയുധം അവന്റെ കയ്യിലെത്തും, അതുപയോഗിച്ച് അവൻ ശത്രുവിന്റെ തല ഛേദിക്കും. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഈ വിശ്വാസമുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ശത്രുവിന്റെ ആയുധം കണ്ട് ഭയപ്പെടുകയാണോ? അയ്യോ കുന്തം, അയ്യോ വേല്, അയ്യോ വാള്, അയ്യോ പരിച, അയ്യോ പരിചക്കാരൻ, അയ്യോ താമ്രശിരസ്ത്രം, ഇങ്ങനൊക്കെ പറഞ്ഞത് നീ പരാതിപ്പെട്ട് നീ ഭയപ്പെടുകയാണോ? വിശ്വസിക്കുമെങ്കിൽ ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന വാള് നിന്റെ കയ്യിലെത്തുവാൻ പോകുകയാണ്, അതുപയോഗിച്ച് നിനക്കെതിരെ വന്ന ആയുധം ഉപയോഗിച്ച് നീ നിന്റെ ശത്രുവിനെ തകർക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കുകയില്ല. ആ ആയുധം നിന്റെ കയ്യിലെത്തിയിട്ട് ആ ആയുധം ഉപയോഗിച്ച് നീ ശത്രുവിന്റെ തല ഛേദിച്ചു കളയാൻ പോവുകയാണ്. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കുവാൻ പോവുകയാണ്. ഗോലിയാത്ത് പറഞ്ഞ വാചകത്തിന്റെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിശ്വാസവാക്കാണ്
ദാവീദ് പറയാനിടയായത്. അവിശ്വാസി എത്ര വിശ്വാസ വാക്ക് പറഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ വിശ്വാസമുള്ളവൻ പറയുന്ന കാര്യം അപ്രകാരം തന്നെ സംഭവിക്കുവാനിടയാകും. ഗോലിയാത്ത് പറഞ്ഞു, ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തെ പക്ഷികൾക്കും നിന്റെ മാംസം ഇരയാക്കും. വാസ്തവത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും രുചി നോക്കാൻ പോലുമില്ല ദാവീദിന്റെ മാംസം. പക്ഷേ ദാവീദ് തിരിച്ചു പറഞ്ഞ കാര്യം പരമാർത്ഥമാണ്. ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ഞാൻ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആഹാരമാക്കി മാറ്റും. ഹല്ലേലൂയ. ശത്രു എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു, അത് കേട്ട് നീ ഭയപ്പെട്ടു പോകരുത്. ശത്രു കള്ളനാണ്, പോഷ്കല്ലാതെ ഇതുവരെ സത്യമൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ഇതുവരെ നിന്നോട് പിശാച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച കള്ളമാണ്. കാര്യം എന്താണ്? അവൻ കള്ളനും കള്ളം പറയുന്നവന്റെ അപ്പനുമാണ്. പിശാച് പറയുന്നു, നിനക്കധികം കാലം ജീവിക്കുവാൻ കഴിയുകയില്ല. പിശാച് പറയുന്നു, നീ തോൽക്കുവാൻ പോവുകയാണ്. പിശാച് പറയുന്നു, നീ തെണ്ടുവാൻ പോവുകയാണ്. പിശാച് പറയുന്നു, നീ ശത്രുവിന്റെ വാളിന് ഇരയാകുവാൻ പോവുകയാണ്. എന്നാൽ ദൈവം പറയുന്നു, പിശാച് പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. സത്യം യേശുവാണ്. യേശുവിന്റെ രക്ഷാകരണ പ്രവൃത്തി, യേശുവിന്റെ വീര്യ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക. അവൻ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. എന്നിട്ട് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ദൈവം ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമില്ല. കാര്യം അത് അപ്രകാരം തന്നെയാണ്. ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷേ അവനെ അനുഗമിച്ച ശിഷ്യന്മാരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഒരു മനുഷ്യൻ ലോകത്തിന്റെ വെളിച്ചമാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണം. ലോകം മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു ഭാഷ അവനുണ്ടായിരിക്കണം. ലോകം മുഴുവൻ എപ്പോ വേണമെങ്കിലും സഞ്ചരിക്കുവാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം. ലോകത്തിന്റെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം അവന്റെ വാക്കുകൾക്ക് ചെന്നെത്തുവാൻ കഴിയണം. വെറുതെയൊന്നും ഒരു സൂര്യനായിട്ട് ഒരു മനുഷ്യന് മാറുവാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആഗ്രഹം, യേശുവിന്റെ ആഗ്രഹം നീ ലോകത്തിന്റെ വെളിച്ചമായി മാറണമെന്നാണെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തെല്ലാം സംവിധാനങ്ങൾ ആവശ്യമുണ്ടോ, എന്തെല്ലാം ജ്ഞാനം ആവശ്യമുണ്ടോ, എന്തെല്ലാം വസ്ത്രം ആവശ്യമുണ്ടോ, എന്തെല്ലാം വിദ്യാഭ്യാസം ആവശ്യമുണ്ടോ, എന്തെല്ലാം ഭാഷ ആവശ്യമുണ്ടോ, അതൊക്കെ നിനക്ക് തരുവാനും അവൻ ശക്തനാണ്. വിശ്വസിക്കാൻ നീ തയ്യാറുണ്ടോ? നിന്നെ ദൈവം കണ്ടിരിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ചിന്ന ചിന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അസാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അമേരിക്കയിലിരുന്നും ഇന്ത്യയിലിരുന്നും ആഫ്രിക്കയിലിരുന്നും ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലിരുന്നും സൂര്യനെ കാണുന്നത് പോലെ നിന്നെയും, അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം ആസ്വദിക്കുന്നത് പോലെ, സൂര്യൻ ഒരു അനുഗ്രഹമായി തീരുന്നത് പോലെ നീയും എവിടെ ഇരിക്കുന്നവർക്കും ഒരു അനുഗ്രഹമായി മാറണമെന്നാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയുവാൻ പോകുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നീ ആയിരിക്കുന്ന പഞ്ചായത്തിലെങ്കിലും നീ സേവിക്കുന്നത് ജീവനുള്ള ദൈവമാണെന്ന് അറിയിക്കുവാൻ ആ ഒരു വിശ്വാസം, ആ ഒരു അറിവ് മനുഷ്യന് ലഭിക്കുവാൻ എന്തെങ്കിലും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ പേര് ഞാൻ വലുതാക്കും. ദാവീദിനോടും പറഞ്ഞു, നിന്റെ പേര് ഞാൻ വലുതാക്കും. അതുപോലെ ഭൂമിയിൽ അവരുടെ പേര് വലുതാകുവാനിടയായി. ദൈവം നിന്നെ കുറിച്ച് കണ്ടിരിക്കുന്ന അസാധാരണ നന്മയിലേക്ക് ഉയർന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കുന്ന ഒരു വിശ്വാസം ഏറ്റെടുക്കുവാൻ നീ തയ്യാറുണ്ടോ? അതിനുവേണ്ടി പ്രാർത്ഥനാമുറിയിൽ മുട്ടുമടക്കുവാൻ നീ തയ്യാറുണ്ടോ? അതിനുവേണ്ടി വിശ്വാസ ചുവടുകൾ ഏട്ടന്മാരുടെ പരിഹാസ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് യെസ് ഹല്ലേലൂയ വിശ്വാസ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ നീ തയ്യാറുണ്ടോ? അവിടെയാണ് നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ വളർച്ച. അവൻ പറയുകയാണ്, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാനിട വരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഞാൻ പറഞ്ഞ കാര്യമാണ്,
നീ അല്ല യുദ്ധം ചെയ്യുന്നത്, നിന്നെ ഉപകരണമാക്കി ദൈവം ഒരു വലിയ യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ ദൈവം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. ലോകമെന്തും പറയട്ടെ, ഗോലിയാത്ത് എന്തും പറയട്ടെ, ജ്യേഷ്ഠന്മാരെന്തും പറയട്ടെ, അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നെ കൊണ്ട് കണ്ടിരിക്കുന്ന അസാധാരണ വിജയമത്രേ സംഭവിക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തിന് കഴിയുമോ കഴിയുമോ എന്ന് ചോദിച്ച് ദൈവത്തെ കോപിപ്പിക്കാതെ എൻ്റെ ദൈവത്തിന് കഴിയും, ഈ പടക്കളത്തിൽ ഈ പൊർക്കളത്തിൽ എനിക്കൊരു വിജയം കൊയ്ത് എടുത്തു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ മുന്നോട്ട് പോകുന്നുവെങ്കിലും എന്നെ ചലിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. ഞാൻ മുന്നോട്ട് ചുവട് വെക്കുന്നുവെങ്കിലും, ഞാൻ ഓടുന്നുവെങ്കിലും, ഓ എന്നെ ഓടിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. എന്നെ മേൽ വ്യാപരിക്കുന്ന ശക്തി വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. എന്നെ മേൽ വ്യാപരിക്കുന്ന ശക്തി അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ഒരിക്കലും പരാജയമല്ല എനിക്ക് വരാൻ പോകുന്നത്. വിജയമത്രേ, നന്മയത്രേ, കൊയ്ത്തത്രേ, ഉദാഹരണമത്രേ, ബഹുസമ്പന്നത അത്രേ. വിശ്വസിക്കുന്നവർക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. പൊർക്കളത്തിൽ മുന്നോട്ട് ചുവടുകൾ വെക്കുക. എന്തിനാണ് ഇതൊക്കെ ദൈവം എഴുതി വെച്ചേക്കുന്നത് വേദപുസ്തകത്തിൽ? എനിക്കും നിനക്കും മാതൃകയായിട്ട് എങ്ങനെ ഒരു വിജയം ഈ പോർക്കളത്തിൽ കൊയ്തെടുക്കുവാൻ കഴിയും, എങ്ങനെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയും, എങ്ങനെ ഉയരങ്ങളിൽ പറക്കുവാൻ കഴിയും, എങ്ങനെ അസാധാരണ അനുഗ്രഹത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തപ്പെടുവാൻ കഴിയും. മഹാന്മാർ, വിശ്വാസവീരന്മാർ, അഭിഷക്തന്മാർ പോയ പാതയിലൂടെ, അതേ ചുവടുകളിലൂടെ നീയും ചുവട് വെച്ച് മുന്നേറിയാൽ നിനക്കും അതുപോലെ അസാധാരണ വിജയങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും എന്നാണ് വേദപുസ്തകം നിന്നെ പഠിപ്പിക്കുന്നത്. ഇത് ദാവീദിന്റെ അനുഭവമല്ല, എന്റെ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരുടെ അനുഭവമാണ്, എന്നെ കേൾക്കുന്ന വിശ്വാസ വീരന്മാരുടെ അനുഭവമാണ്. പ്രസ്ഥാനം നിന്നെ ചതിക്കും, ലോകം നിന്നെ ചതിക്കും, ലോക രാജാക്കന്മാർ നിന്നെ ചതിക്കും, വഞ്ചിക്കും, ജ്യേഷ്ഠന്മാർ നിന്നെ പരിഹസിക്കും. എന്നാൽ ദൈവം തന്നെ ഒരു മനോഹര പാത്രമാക്കി മാറ്റും, ഒരു ഉപകരണമാക്കി മാറ്റും, നിന്നെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്തെടുക്കും. ആര് നിന്ദിച്ചോ അവർ നിന്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് വരും, ആര് തള്ളിക്കളഞ്ഞോ അവർ നിന്നെ ചേർത്തുകൊള്ളും, ആര് നിന്നെ വിടക്കുന്നണിയോ അവർ നിന്നെ സ്വീകരിച്ച് ബഹുമാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. വ്യക്തികളുടെ സംഭാഷണം കേട്ട്, യെസ്, ജ്യേഷ്ഠന്മാരുടെ നിന്നേക്കാൾ പഴക്കവും തഴക്കവുമുള്ളവന്റെ പരിഹാസ വാക്ക് കേട്ട് ചുവടുകൾ പിന്നോട്ട് വെക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയെ ആരത് മുമ്പോട്ട് മുൻപോട്ട് മുൻപോട്ട് മുൻപോട്ട്. നിനക്ക് ലഭിച്ച റിസോഴ്സ് മതി, ഒന്നും തേടിപ്പോകണ്ട, കുറുക്ക് വഴിയുടെ ഒന്നും നേടാൻ പോ നോക്കണ്ട, പെന്തക്കുസ്തി നടത്തണ്ട, തോറ്റവന്റെ കുപ്പായം ധരിക്കണ്ട. ലഭിച്ച റിസോഴ്സുകൾ ഉപയോഗിച്ച് ചുവടുകൾ മുന്നോട്ട് വെക്ക്, പ്രാർത്ഥനയുടെ ചുവടുകൾ മുന്നോട്ട് വെക്ക്, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് വെക്ക്, അഭിഷേക ചുവടുകൾ മുന്നോട്ട് വെക്ക്, വചന വെളിപ്പാടിന്റെ ചുവടുകൾ മുന്നോട്ട് വെക്ക്, കാഴ്ചപ്പാട് ഏറ്റെടുക്ക്, രാത്രിയെ പകലാക്ക, വൃദ്ധനായി മാറ, ബലാത്കാരിയായി മാറ, മല്ലുപിടിക്ക. നിന്നെ കൊണ്ട് നിന്ദിക്കപ്പെട്ടവനായ നിന്നെ കൊണ്ട് അസാധാരണമായി ജയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ദാവീദ് ഓടി പോരാടുവാനിടയായി, നടന്നല്ല ഇഴഞ്ഞല്ല ബദ്ധപ്പാടോടുകൂടി ഓടി. അല്പം ഓടേണ്ടി വന്നാലും അവനറിയാം ഒരുപാട് റെസ്റ്റ് വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അയ്യോ എന്നും ഓട്ടമാണല്ലോ, ഇല്ല എന്നും ഓട്ടമല്ല. നീ ബഹുമാനിക്കപ്പെട്ട ദിവസങ്ങൾ വിദൂരമല്ല, നിനക്ക് റെസ്റ്റ് വരുന്നുണ്ട്. ഓടിപ്പോരാടട്ടെ. അബ്രഹാം കാണിച്ച ബദ്ധപ്പാടാണ് അബ്രഹാമിനെ ഉയർന്ന തലങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്, ബഹു ജാതികളുടെ പിതാവാക്കി മാറ്റിയത്. അതുപോലെ ബദ്ധപ്പാടോടുകൂടെ നിനക്ക് ലഭിച്ച റിസോഴ്സുകൾ ശക്തിയോടെ ഉപയോഗിക്ക്. വരും ദിവസങ്ങളിൽ നീ മാനിക്കപ്പെടാൻ പോവുകയാണ്. നീ തോറ്റവൻ, തോറ്റുപോയ രാജാവ് ഇരുന്ന ആ സിംഹാസനത്തിൽ ജയാളിയായിട്ട് രാജ്യത്വം നടത്തുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരങ്ങളെ നീട്ടുക. ഈ വചനം കേട്ടപ്പോൾ ഈ ദൈവത്തെ എനിക്കും വേണം, ഇങ്ങനെ ഉപയോഗിക്കുന്ന ദൈവത്തെ എനിക്കും വേണം, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഒന്ന് കരനീട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യോഗമുണ്ട്. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ഈ യേശു കർത്താവിനെ, ഈ പിതാവ് പുത്ര പരിശുദ്ധാത്മ ദൈവത്തെ എൻ്റെ അകത്തേക്ക് കയറ്റുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അവനെ എൻ്റെ കർത്താവും ദൈവമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കാം. തലവണക്കാം. സ്വർഗി പിതാവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഈ പോർക്കളത്തിൽ പരാജയപ്പെടുകയല്ല, ജയം നേടുകയാണ് നീ അവരെക്കുറിച്ച് കണ്ടിരിക്കുന്നത്. അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. വഴിയാത്രയിൽ ജ്യേഷ്ഠന്മാരുണ്ട്, അപ്പാ തോറ്റവൻ്റെ പടച്ചട്ടയുണ്ട്. ഇതിലൊന്നും കുടുങ്ങിപ്പോകാതെ മുന്നോട്ട് ചുവട് വെക്കുവാൻ ലഭിച്ച റിസോഴ്സ് ഉപയോഗിച്ച് ചുവടുകൾ മുന്നോട്ട് വെക്കാൻ കൃപ കൊടുത്താണ് പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കുന്ന ജനത്തിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ഉദ്ധാരണം ഉണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രക്തമതിന് മുദ്രയാകട്ടെ. വരിക ഞങ്ങളുടെ കോൺഫറൻസിന്. എല്ലാ ഞായറാഴ്ചയും പ്രയർ കോൺഫറൻസും പവർ കോൺഫറൻസും ഉണ്ട്. വരിക, വന്ന് വിശ്വാസം വലിച്ചു കുടിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ഗോഡ് ബ്ലസ് യു.